രാജേഷ് എൻ ഐ എ അന്വേഷണം വരുന്നു, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു, എൻ ഐ എ എഫ് ഐ ആർ സി ബി ഐ എൻ ഐ എ കോടതി സമർപ്പിക്കുന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു മിസ്മാച്ച്, ഒരു ആശയക്കുഴപ്പം, എങ്ങനെ കാണുന്നു ഇതിനെ? എൻ ഐ എയുടെ പത്രക്കുറിപ്പിൽ ഇപ്പോൾ ബ്രിട്ടാസ് ഇവിടെ വായിച്ചിട്ടുള്ള പാര 2 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിപ്പോൾ എൻ ഐ എ ഇന്ന് പുതുതായി നടത്തിയ കണ്ടെത്തലല്ല, പക്ഷേ എൻ ഐ എ ഇത് പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതുമാണ്. കസ്റ്റംസ് തന്നെ ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്നതുകൊണ്ടാണല്ലോ അന്ന് തുറക്കാതിരുന്നത്. ഡിപ്ലോമാറ്റിക് ബാഗേജ് തുറക്കാൻ വിയന്ന കൺവെൻഷൻ പ്രകാരം കസ്റ്റംസിന് അധികാരമില്ല എന്നതുകൊണ്ടാണ് 2 ദിവസം തുറക്കാതെ വെച്ചതും. കസ്റ്റംസ് അതിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് തുറക്കാനുള്ള നിയമപരവും നയതന്ത്രപരവുമായ നടപടിക്രമങ്ങൾ അവലംബിച്ചതും. അവർ വിദേശകാര്യ വകുപ്പിന് കത്തയച്ചു. വിദേശകാര്യ വകുപ്പ് യു എ ഇ അംബാസഡറുടെ അനുമതി തേടി, യു എ ഇ അംബാസഡർ രേഖാമൂലം അനുമതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യു എ ഇ അറ്റാഷെ കോൺസുലേറ്റിലെ അറ്റാഷെയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് അത് തുറന്നത്. അപ്പോൾ ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്നാണ് കസ്റ്റംസും പറഞ്ഞത്. അതിനിടയിൽ ദീർഘ ഈ വിവാദമെല്ലാം വന്ന സമയത്ത് പതിവ് പത്രസമ്മേളനങ്ങളോ പത്രക്കുറിപ്പുകളോ സ്റ്റേറ്റ്മെൻറ്റോ എന്നും ഇറക്കാതിരുന്ന മുരളീധരൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല, അതിൻ്റെ പരിരക്ഷയില്ല എന്നതാണ്. എന്തിനാണ് മുരളീധരൻ അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യം കഴിഞ്ഞ 2 ദിവസമായി മറ്റ് പല ടെലിവിഷൻ ചാനലുകളിലും ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുരളീധരൻ അത് പറഞ്ഞത്? മുരളീധരൻ അത് പറഞ്ഞതിന് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ ലക്ഷ്യം ഇപ്പോൾ കൂടുതൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു. എൻ ഐ എ ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് പറഞ്ഞതിലൂടെ എന്താ മുരളീധരൻ്റെ ലക്ഷ്യം? നോക്കൂ, ഇതിനിടയിൽ വിളിച്ചതിനെ സംബന്ധിച്ച് തിരക്കിട്ട് പത്രസമ്മേളനം നടത്തി ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത് എന്ന്. ഈ ആരോപണം വന്ന് 2 മണിക്കൂറിനുള്ളിൽ വളരെ തിരക്ക് പിടിച്ചാണ് ഈ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം. അതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് ആരോപിക്കുകയാണ്. പിന്നീട് വന്ന വസ്തുത എന്താ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ലെന്ന് കസ്റ്റംസ് വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, പിന്നീട് വിളിച്ചയാൾ ഹരിരാജ് എന്ന ബി ജെ പി കാരനാണ് എന്ന കാര്യവും പുറത്തു വന്നു. ഹരിരാജ് സമ്മതിച്ചു ഒരു ടെലിവിഷൻ ചാനലുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ. അദ്ദേഹം സമ്മതിച്ചു, ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, വാട്സപ്പ് മുഖേനയാണ് കസ്റ്റംസിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് അദ്ദേഹം സമ്മതിച്ചു. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, കൺസൈൻമെൻറ്റ് ക്ലിയർ ചെയ്യുന്നതിന് വൈകിയപ്പോഴാണ് ഞാൻ ബന്ധപ്പെട്ടത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെങ്കിൽ അത്തരമൊരു കൺസൈൻമെൻറ്റ് ക്ലിയർ ചെയ്യുന്നതിന് ക്ലിയറിംഗ് ഏജൻറ്റുകളുടെ യാതൊരു തരത്തിലുള്ള ഇടപെടലോ സഹായമോ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ മുരളീധരന് നേരത്തെ ഈ വിവരമുണ്ട്, ഇന്നയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇന്നയാൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ന്യായം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫൻസ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് വിദേശകാര്യ സഹമന്ത്രിയായ മുരളീധരൻ ഈ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞ് രാജ്യത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചത്.